നല്ല സെറ്റ് ഐസ്ക്രീം ചാനൽ. അപ്പം ഞാനിപ്പോ ഉറക്കത്തു നിന്ന് എണീച്ചിട്ട് നിൽക്കുകയാണ്. എനിക്ക് പല്ലേക്കണം, ഫേസ് വാഷ് ചെയ്യണം, താഴേക്ക് പോകണം, ഫുഡ് കഴിക്കണം ഒക്കെ ചെയ്യണം. അപ്പം ഇന്നിൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്, അതും എൻ്റെ വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫാണ് ഗൈസ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇപ്പോൾ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നല്ലോണം ആകാശമൊക്കെ വെളുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് മഴ ഉണ്ടോ അറിയില്ല. ഇന്നലെ മിഞ്ഞാന്നും ഇവിടെ ഒരു ആഴ്ച ഞാൻ വന്നതിന് ശേഷം ഫുള്ള് മഴ തന്നെ ഇനി. അപ്പം നമുക്ക് പല്ലേക്കണം. സാധനങ്ങളൊക്കെ പെറുക്കിട്ട് താഴെ പോയിട്ട് ഫുഡ് കഴിക്കാം. ഓക്കെ, അന്ന് ഇവിടെ ഇഡ്ഡലിയും കോഴിക്കറിയും ഇതെന്താ ചട്നിയാണ്. നമുക്കിത് മിക്സാക്കി തിന്നാം. ഇവിടുത്തെ ഒരു കോമ്പിനേഷനാണ് ഇങ്ങനെ, സാമ്പാറിന് പകരം കോഴിക്കറി. അത് കുറച്ചുകൂടി ടേസ്റ്റിയാണ്, നല്ല കുഴപ്പമില്ല. എനിക്ക് സാമ്പാറാണ് ഇഷ്ടം, എന്നാലും ഞാൻ തിന്നും. ഇത് വിശക്കുന്നുണ്ട്. നല്ല നൈസ് ഇഡ്ഡലി കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇന്നലെ മാവ് ഞാനാണ് അടിച്ചത്. പോളി സാധനം, അല്ല പൂ പോലത്തെ ഇടി. അപ്പൊ നമുക്കിത് ഫുള്ള് ഫുള്ള് ഫിനിഷ് ആക്കാം. കുട്ടൂസിനെ അവിടെ ഇരിക്കണ്ടേ. ഹായ് കുട്ടു, എല്ലാരും ഉണ്ട്, നല്ല രസമുണ്ട്. ഇപ്പൊ മഴ പെയ്യാൻ നിക്കാണെന്ന് തോന്നുന്നു, കുറച്ചൊരു വെയിലുണ്ട്. അതേസമയം എനിക്ക് ഹെൽത്തി ആയിട്ടുള്ള സാധനമായ പാഷൻ ഫ്രൂട്ട് തിന്നാൻ വേണ്ടി പോവാണ്. എനിക്ക് കുറച്ച് ഇഷ്ടമാണ് പാഷൻ ഫ്രൂട്ട്. കുറച്ച് കാലമായി ഞാനിത് തിന്നുന്നത്. ഇതിൽ പഞ്ചസാര ഒന്നും ഇടരുത്, അതുപോലെ പച്ചക്ക് തിന്നാൻ ഭയങ്കര കാൽഷ്യം ഉള്ള ഫുഡാണ്, ഈ സമയത്ത് നല്ലതാണ്. അപ്പം ഞാനിത് തിന്നാൻ വേണ്ടി പോവാണ്. കുറച്ച് പുളി ഉണ്ടെന്നുള്ളൂ, ബാക്കി ഫുള്ള് ഇതിൽ കുരുവാണ്. എനിക്കറിയില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഇങ്ങനെ പച്ചക്ക് തിന്നാന്, പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ. ഇപ്പൊ ഞാൻ രാവിലെ എണീച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തിന്നതിന് ശേഷം ഇവിടെ ഇതുണ്ട്, ഇവിടെ ബാക്കിൽ ഇതിന്റെ വള്ളി ഉണ്ട്. അപ്പം എന്നും ഉണ്ടാവും, ഇത് കുറെ ഉണ്ടാവും. ചിലപ്പോ ഞാൻ ജ്യൂസ് അടിച്ചു കുടിക്കും, അതിന് പുറമെ ഞാൻ ഇങ്ങനെ തിന്നും ചെയ്യും കേട്ടോ. നമുക്ക് ഫുള്ള് സീഡ്സ്. മമ്മീന്റെ സാമ്രാജ്യമാണ്. മമ്മിക്ക് ഇവിടുന്ന് ഭയങ്കര ഇഷ്ടമാണ്, കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താ അറിയില്ല, ഗ്യാസ് ഒന്നും ഉണ്ടായാലും ഇവിടെ വന്ന് കുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മമ്മിക്ക് സമാധാനമല്ല. എന്തിനാ ഈ പുക തിന്നണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അതേസമയം മമ്മി എങ്ങോട്ടോ അർജന്റായിട്ട് പോയതാണ്. ആ സമയത്ത് ഇന്നെ ഏൽപ്പിച്ച പണിയാണ് ഈ ചോറ് ഊറ്റിട്ട് ഇതിലേക്ക് ഇടാൻ. അപ്പൊ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, ഒക്കെ കാണിച്ചെന്ന് പൊയ്ക്കണ്. ഏലേസ കുറച്ചേരം വെള്ളം കുറ്റാൻ കാത്തിക്കണം. ചൂട് ചോറാണ്. ഇതൊക്കെ ഒരു രസമല്ലേ, ഞാൻ ഈ പണിയൊന്നും ചെയ്യലുണ്ടല്ലേ. ഇവിടെ വരുമ്പോ ഇടക്കൊക്കെ ഒരു രസം. മമ്മി എന്നെ ഏൽപ്പിക്കലൊന്നുമില്ല, മമ്മിക്ക് ഇന്ന് അത്യാവശ്യമായിട്ട് പുറത്ത് പോകാനുള്ളതുകൊണ്ട് മാത്രം എന്നെ ഏൽപ്പിച്ചാണ്. മമ്മീൻ്റെ ഒരു വൈബേ.
കുറ്റി കഴിഞ്ഞു ഇനിയിത് കുറച്ചേരം ഒന്ന് ചൂടത്ത് വെച്ചാല് ഈ വെള്ളം ഇതിലുള്ള ഊറ്റയിലുള്ള ബാക്കിയുള്ള വെള്ളം വലിച്ചെടുക്കുന്നു. ഇന്നോട് മമ്മി പറഞ്ഞു നോക്കി അവിടെ ഉള്ള വാഴക്കൊല ചെലപ്പോ നോക്കി സൂപ്പർ അല്ലേ, ഏജാതി വാഴക്കൊല. നിങ്ങൾ ആരെയും കണ്ടിട്ടോ ഇങ്ങനത്തെ വാഴക്കൊല? അതൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടും. അപ്പൊ ഈ ചോറൊന്ന് സെറ്റ് ആവട്ടെ. ഒരു പാഷൻ ഫ്രൂട്ട് വീണാണ് നമുക്ക് എടുക്കാം. ഇതൊക്കെ എഴുതിയിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തിന്നു സെറ്റ്. ഗൈസ് മമ്മി ഒന്ന് പുറത്തു പോയോണ്ട് ഞാനാണിന്ന് ഇവനെ നമുക്ക് ഇവിടെ മാറ്റുക. നെക്സ്റ്റ് പേഷ്യന്റ് പ്ലീസ്. കറി ഉപ്പേരി ഒക്കെ ഞാനന്ന് വെക്കണേ. എന്താ ചെയ്യാ, ഇന്ന് തിന്നുമ്പോ അറിയാം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഈ കറിയൊക്കെ ഒന്ന് തയ്യാറാക്കിട്ട് എന്റെ ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നല്ല വർണ്ണശബളമായ നാച്ചുറൽ ആണ് ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശിവ്യാക്കിയും ഗുട്ടു എന്താ കാട്ടുന്നേ, ചെവിയിലേം ചെയ്യേ, ചെവിയിലുള്ളിലൊക്കെ നിറച്ച് ചളിയായിരിക്കും. എത്ര ദിവസമായി ഇത്തിരി ദിവസമായി, ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കൂട്ടോ, ഏ കൂട്ടോ, ഏ കൂട്ടോ, ക്ലീനിങ് പരിപാടിയിലാണ് കൂട്ടു. മൂക്ക് ക്ലീൻ ചെയ്ത്, മൂക്കിലൊക്കെ ഉണ്ടേനി, മൂക്കിലൊക്കെ ഉണ്ടേനി എന്റെ ആന്ന്. ഞാൻ കാര്യമായിട്ട് വലിയ ഇഷ്ടമൊന്നുമില്ല മുമ്പത്തേക്ക്. ഞാനിങ്ങനെ ആദ്യമൊക്കെ പിടിച്ചിങ്ങനെ കൊഴച്ച് കിളുമ്പേനി. ഇപ്പൊ ഞാൻ വലിയ കിളുമ്പല്ലേ, ഞാൻ ഇപ്പൊ ഇതിന്റെ അടുത്തേക്ക് അധികം പോവല്ല. എന്നാലും എനിക്ക് ഇഷ്ടമാണ് ഇവിടെ കാണാൻ. ശരിയാ, ഇന്നൊന്ന് തുറന്നു വിടി, ഞാൻ പോട്ടെ. എന്റെ റൂമത്തെ ആളാണ് ചിന്ത കാട്ടണേ. നമ്മുടെ മോളില്ലേ, നമ്മുടെ മോളൂഷാണിത്. ശിബിയാക്കന്റെ റൂമിലേ കട്ടില്ല കേട്ടോ മുപ്പത്തി കടക്കല്. അന്റെക്കൊരു കഥേ, ഇവിടെ കട്ടില്ല കടക്കല്. നമ്മളെ ഡോക്ടർ നമുക്ക് ചോക്ലേറ്റിന്റെ ഐസ്ക്രീം ഉണ്ടാക്കിയത്. അവനൊരു ഐസ്ക്രീം മേക്കർ ആണ്. അവന്റെ ഐഡിയ എന്താ വെച്ചാല് നമുക്ക് ഐസ്ക്രീം ഒക്കെ ഇങ്ങനെ തരും, എന്നിട്ട് പല്ല് കെടുത്തും, എന്നിട്ട് അവന്റെ ക്ലിനിക്കിലേക്ക് നമ്മളെ കൊണ്ടുപോകും അല്ലേ. ഏതാ ഐഡിയ? നമ്മളെ വിചാരിക്കണ്ടേ നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീമാണ്. ഞാൻ അവനോട് പറയാ ഇനി ഒരു ഐസ്ക്രീമിന്റെ കമ്പനി തുടങ്ങിക്കൂടെ അല്ലേ. ഹിബാൻ ഫസ്സി ഐസ്ക്രീം എന്നങ്ങനെ ഇട്ടാ വരെ, എങ്ങനെയുണ്ട് ഐഡിയ? നല്ല രസമുള്ള ഐസ്ക്രീമാണ്. ഇപ്പൊ എന്റെ കറന്റ് ഫേവറേറ്റ് ഐസ്ക്രീം ഇതാണ്. നിങ്ങളൊക്കെ തിന്നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പക്ഷേ ഇത് നമ്മൾ പുറത്തേക്കൊന്നും മാനുഫാക്ചറിങ് ഇല്ല, ഇവിടെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഇതുണ്ടാക്കുകയാണ്. അപ്പോൾ സെറ്റാണ്. അപ്പോൾ എന്നെ ക്ലിനിക്കിൻ്റെ ഒക്കെ വിശേഷം എന്താ? തിരക്കാണ്. ആ അപ്പം ഞാൻ ആർക്കെങ്കിലും ഒക്കെ പല്ല് ക്ലിപ്പിട്ടുണ്ടാണെങ്കിൽ വേഗം പോയി ഇട്ടോളി. സമയം വേക്കണ്ടെന്ന് വെച്ചാൽ ഒന്നൊന്നര വർഷം ഊരുമ്പോഴത്തേക്കും. അപ്പോൾ ഇപ്പിട്ടാൽ ഒരൊന്നര വർഷം കഴിയുമ്പോഴത്തേക്ക് ഊരാ. അങ്ങനെയാണ് സെറ്റപ്പാണ്. അപ്പം എനിക്ക് ഒരു പരിപാടി ഉണ്ട്. എൻ്റെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് എനിക്ക് ഇവിടെ കാടമുട്ടുണ്ട്, അത് തിന്നാൻ വേണ്ടി പോവാണ് ഞാൻ. കാടമുട്ട തിന്നാ, അതിൽ വേറെ പണിയൊന്നും ഇല്ലല്ലോ. തിന്നലൊക്കെയാണ് നടക്കട്ടെ. കാടമുട്ട കാടമുട്ട ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. കോഴിമുട്ടയാണോ അതോ കാടമുട്ടയാണോ ഇഷ്ടം? കോഴിമുട്ട ആകുമ്പോൾ ഒന്ന് തിന്നാൽ തന്നെ വയററിയും, പക്ഷെ കാടമുട്ട ആകുമ്പോൾ ഒന്ന് പോരാ. ഒരു അഞ്ചാറിനെങ്കിലും തിന്നോ. ടേസ്റ്റ് കാടമുട്ട ഉയരും. ഇത് ഒരാൾ പൊളിച്ചും കൂടി തന്നാൽ പണി എളുപ്പമായി. എനിക്ക് പൊളിച്ച തന്നെ ആൾ മമ്മിയേനി. അമ്മ എങ്ങോട്ടോ പോയി. ഞാൻ തന്നെ പൊളിച്ചിട്ട് ഞാൻ തന്നെ തിന്നാ, അല്ലെങ്കിൽ കല്ലായാലാണെങ്കിൽ ഞാൻ ഫസ്കാക്കിനെ ഏൽപ്പിക്കുവേ. എന്തെങ്കിലുമൊക്കെ പണി ഫസ്കാക്ക് കൊടുക്കണ്ടേ? എന്നാലും ഫസ്കാക്ക് ഇപ്പം അവിടെ സുഖിക്കാണെന്ന് എനിക്കറിയാം. ഞാനില്ലാതെ സുഖിക്കാണ്, പക്ഷെ എനിക്കാണ് ഇവിടെ ഏറ്റവും വലിയ സുഖവാസം. തിന്നാ
ഇങ്ങനെ പോഷക ഗുണങ്ങളുള്ള സാധനങ്ങൾ തിന്ന റസ്റ്റ് എടുക്കാം. കാളമുണ്ട് സൂപ്പർ. നല്ല മഴ കേട്ടോ വരണേ, സീന് മഴ വരുന്നുണ്ട് ഇവിടെ. ഫുള്ള് ആടുകയാണ്. ഡോക്ടർ പോവാനുണ്ട് സമയത്താണ്. ഈ മഴത്താണോ എപ്പോ പോവാണെങ്കിലും അപ്പൊ മഴ ചെയ്യും. റെയിൻകോട്ട് ഇട്ടാ വരലും പോലും. അപ്പൊ ക്ലിനിക്ക് പോണ ദിവസമൊക്കെ മഴ ചെയ്യും. എന്താന്ന് അറിയില്ല, ഓനെ മഴയ്ക്ക് ഭയങ്കര ഇഷ്ടമാണോ? ഓക്കെ, അപ്പൊ ഡോക്ടർ പോവാണ്. മമ്മി ഡാഡി എന്തോ ഒരു ആവശ്യത്തിന് ഡോക്ടർ അടുത്ത് പോയതാണ്. ഡോക്ടറും പോവാണ്, ഒരു ഡോക്ടർ അടുത്താണ്. അപ്പൊ ഞാനേ ഉള്ളു ഇവിടെ. പിന്നെ എന്റെ കുഞ്ഞനിയൻ എന്തോ ആവശ്യത്തിന് യൂണിവേഴ്സിറ്റിയിലും പോയതാണ്. അപ്പൊ ഞാൻ ഇനി കുറച്ചേരം ഇതിലെ ഒന്ന് കാത്തിട്ട് ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. ഡോക്ടർ പോണത് ബായ്. അങ്ങനെ ഡോക്ടറും പോയിട്ടോ. I'm so lonely, broken angel. അതായിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കാണ്. രണ്ട് പുളി വരച്ചു കൊണ്ടിട്ട് ഇവിടെ ഇരുന്ന് തിന്നാലോ എന്ന് ആലോചിക്കാണ്. എന്തായാലും വെറുതെ ഇരിക്കാണ്. രണ്ട് പുളിയെങ്കിൽ തിന്ന. നല്ല മഴ പെയ്യുന്നുണ്ട്. രണ്ടെണ്ണം തിന്നായുള്ളു. അതിന്റെ കൂടുതൽ ഒരേ കാരണവശാലും തിന്നായില്ല. അജ്ജായി പുളിയാണ്. ഇവിടെ എവിടെ ചതുരപ്പുളി ഉണ്ട് കാരണം മമ്മീനോട് തന്നെ ചോദിച്ചിട്ടിരിക്കാം. അപ്പൊ നമുക്ക് വേഗം ഉള്ളിലേക്ക് കയറാം, അല്ലെങ്കിൽ മഴപ്പുള്ളി ഞാൻ കൊള്ളുന്നില്ല. ഇത് ഇന്നലെ ഞാനും മമ്മിയും കൂടി പൊളിച്ചു വെച്ച ഈന്താണ് കേട്ടോ. ഈന്ത് അത് ഉണക്കി വെച്ചതാ. ചോറുണ്ണാൻ വേണ്ടി പോവാണ്. ഇവിടെ ചോറുണ്ട്. ഞാൻ ഉണ്ടാക്കി വെച്ച പരിപ്പ് കറി കേട്ടോ. കുറച്ച് പറഞ്ഞാൽ മതി, ടേസ്റ്റ് ഇല്ലെങ്കിലും കുറച്ച് പറഞ്ഞിട്ട്. ഫേവറേറ്റ് മമ്പയർ കുറച്ചിട്ടുണ്ട്. മീൻകറി കേട്ടോ, മത്തിക്കറി. നമുക്ക് മത്തിക്കറി ഇഷ്ടം. ഞാനിഞ്ഞ് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ എല്ലാവരും കാത്തുന്നത് ഒക്കെ അവിടെ ഇവിടെയൊക്കെയാണ്. മമ്മി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അന്തപൊട്ടിരിക്കുന്നുണ്ട്. ഞാൻ ആരും കാത്തുക്കുന്നില്ല. എനിക്ക് വിശക്കുന്നുണ്ട്. എനിക്ക് സമയം സമയമാകുമ്പോൾ ഇപ്പോൾ ഫുള്ള് തിന്നണം. മത്തിൻ്റെ ചോയ ഒക്കെ അടിച്ചിട്ട് കുറേ കാലേ മത്തി തിന്നിട്ടെ. ഒന്നുകൂടി ഇട്ടണം. അച്ചാറും മിക്സ്. നല്ല ടേസ്റ്റ്. അപ്പൊ ഇതൊന്ന് ഫിനിഷാക്കിട്ട് വേണം ഇനി വൈകുന്നേരമാകുമ്പോ ഐസ്ക്രീം തിന്നണം. ഒന്ന് മേലേക്ക് മാറ്റി കഴിഞ്ഞ് ഒന്ന് കടന്നതിന് ശേഷം ഐസ്ക്രീം തിന്നാല് ഇന്നത്തെ പരിപാടി ഫുൾ സെറ്റ് ആയി. എന്റെ ഫേവറേറ്റ് സാധനം ചക്കരപ്പുളി. ചക്കരപ്പുളി ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? മമ്മീനോട് ഞാൻ പറഞ്ഞു ഉണ്ടാക്കി വെച്ചതാണ്. എനിക്ക് ചക്കരപ്പുളി വേണം. സെറ്റ് സാധനം ഉണ്ടാക്കിട്ട് വേണം തിന്നാൻ. അങ്ങനെ മഴയത്ത് കുട ചൂടി നടക്കാണ്. മഴയത്തും കുട ചൂടി നടക്കാം. കുട്ടൂസിന് വിശക്കണുണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ നീച്ചു നിൽക്കണേ. തരട്ടാ തിന്നട്ടോ. അപ്പൊ ജക്കൻ ഹംഗ്രി ആയിരുന്നു. അപ്പൊ നമ്മള് ഫുഡ് കൊടുത്തപ്പോ സെറ്റായി. അത് നല്ല രസം കേട്ടോ മഴയത്ത്. സൂപ്പർ മഴ കേട്ടോ. കാലൊക്കെ ഇങ്ങനെ ചളിവെള്ളത്തിലിട്ടൊക്കെ നടക്കുന്നു. അത് നല്ല ക്ലിയർ വെള്ളം. പൊളി വൈബ്. ഈ കുറച്ചും കൂടി വെള്ളം വരാണെങ്കിൽ നമുക്ക് ഇവിടെ ഫുള്ള് ബോട്ടിട്ട് കളിക്കും. മറ്റേ പേപ്പർ ബോട്ടിൽ നമുക്ക് വേഗം കേറാം. ശിവയാക്കി ഉണ്ടാക്കിയ ഐസ്ക്രീം ആണ് ഞാൻ എടുക്കട്ടെ. കുറച്ചും കൂടി ആവാണ്ട് സെറ്റ് ആവാൻ ടൈമും കുറച്ചുകൂടി ടൈം വെക്കണം തോന്നുന്നു. എനിക്ക് പിന്നെ തിന്നാനുള്ള കൊതിയോണ്ട് ഞാൻ വേഗം എടുത്തു. ഓ നല്ല സെറ്റ് ഐസ്ക്രീം. ഈ മഴയത്തെ ഐസ്ക്രീം സൂപ്പർ എന്നാണ്. സൂപ്പർ എന്നാ ഭയങ്കര ടേസ്റ്റ് ആണ്. എനിക്കറിയില്ല
ശിവ്യാക്ക ഭയങ്കര കൈപ്പുണ്യാണ് ഐസ്ക്രീമില്. അതും വേറെ തന്നെ, നമ്മൾ ഇതുവരെ തിന്നാത്ത ഒരു ടേസ്റ്റില് അടിപൊളിയായിട്ട് ഐസ്ക്രീം ഉണ്ടാക്കി. അലിഞ്ഞു പോണ ടേസ്റ്റ്. കുറച്ചും കൂടി തണുപ്പാവാണ്ട്, ഞാൻ പറയില്ലേ, നൂറ് കട്ടിയാവാണ്ട് ഞാൻ അതിന് മുന്നെടുത്തതാണ്. ഇതായിരുന്നു ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. ഇതായിരുന്നു ഇന്ന് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിന്റെ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ഉടനെ തന്നെ അടുത്ത വീഡിയോ എടുത്തിട്ടുണ്ട്. അതൊരു ബൈ ബൈ.